വയനാട് പുൽപ്പള്ളി കൊളവള്ളിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. മയക്കുവെടി വെച്ച് പിടികൂടണമോ എന്നത് അവസാനഘട്ടത്തിൽ മാത്രമേ തീരുമാനിക്കൂവെന്ന് വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. അതീവ ജാഗ്രത തുടരുന്ന മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തുന്നുണ്ട്. കർണാടക വനമേഖലയിൽ നിന്നും കബിനി നദി കടന്നെത്തിയ കടുവയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കൊളവള്ളിയെ ഭീതിയിലാഴ്ത്തുന്നത്. ഇതിനെ തുരത്തിയോടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വനം വകുപ്പ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് നിരീക്ഷണം നടത്തുന്നത്. രണ്ട് കൂടുകളാണ് സ്ഥാപിച്ചത്. എന്നാൽ മയക്കിവെടി വെച്ച് പിടികൂടണമോ എന്ന് അവസാന ഘട്ടത്തിൽ മാത്രമേ തീരുമാനിക്കൂ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദി ഫ്രം യെസ്റ്റർഡേ ഈവനിങ് രണ്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ടൈഗർ മോണിറ്റർ ചെയ്യാൻ 2-3 ടീംസ് ആയിട്ട് നമ്മൾ ഏരിയ ഒന്ന് പരാമലേറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേഖലയിൽ അതിജാഗ്രത തുടരുകയാണ്. രാത്രി സമയം ഇറങ്ങി നടക്കരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. എന്നാൽ വനംവകുപ്പ് നേരത്തെ കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെന്ന ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. ബുധനാഴ്ച മുതൽ വൈകുന്നേരം മുതൽ ഈ നാട്ടുകാർ കടുവയെ കാണുന്നതാണ്. ജന വീടുകളുടെ അടുത്തും തൊഴുത്തിനോട് ചേർന്നു പട്ടികളെയാണ് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. മുറ്റത്ത് തന്നെയാണുള്ളത്. രാത്രിയും പകലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ തിരച്ചിലിനിടെ വനപാലകനെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കർണാടക വനാതിർത്തിയിൽ കബിനി നദിയോട് ചേർന്നുള്ള പ്രദേശമാണ് കൊളവള്ളി. കബിനി നദിയുടെ മറുകരയിലുള്ള വന്യജീവി സങ്കേതത്തിൽ നിന്ന് പുഴ കടന്നെത്തിയ കടുവയാണ് ജനവാസ മേഖലയിലെത്തിയത്. മനോരമ ന്യൂസ്, വയനാട്.